എരിപുരത്ത് ലോറി ഇടിച്ച് പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ തകർന്നു. നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി മറ്റൊരു ലോറിയിലും ടാങ്കർ ലോറിയിലും ഇടിച്ചതിന് ശേഷമാണ് ക്യാമറ തകർത്തത്. രാവിലെ 8:30 അപകടം. രാവിലെ 8:30 ഇരുവരും ട്രാഫിക് സർക്കിളിലാണ് അപകടം നടന്നത്. പൈനൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന പാഴ്സൽ ലോറി ട്രാഫിക് സർക്കിളിൽ നിർത്തിയിട്ട് ലോറിയിലും മുന്നിലൂടെ പോവുകയായിരുന്ന ടാങ്കർ ലോറിയിലും ഉരസിയ ശേഷം സമീപത്തെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച തൂണിൽ ഇടിച്ചതിന് ശേഷമാണ് നിന്നത്. അപകടത്തിൽ ക്യാമറ സ്ഥാപിച്ച തൂൺ നിലംപതിച്ചു. ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായിരുന്നാണ് സൂചന. ടാങ്കർ ലോറിയിൽ വലിയ തോതിൽ ഇടിക്കാതിരുന്നത് വൻ അപകടം ഒഴിവാക്കാൻ കാരണമായി. ഞങ്ങൾ സർക്കിളിൽ നിർത്തിയുണ്ട്, വണ്ടി നിർത്തിയിട്ട് കയറുക. അപ്പൊ റൈറ്റ് സൈഡ് കൂടെ വണ്ടി ബ്രേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് കയറി വന്നിട്ട് ഞങ്ങളുടെ ഡോർമ സൈഡ് ഡോർമ തട്ടി. സൈഡ് ഡോർമ കൊണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് ആ സർക്കിളിൻ്റെ അവിടെ വെച്ചിട്ട് മറ്റേ ഗുളിയൻ ഗ്യാസിൻ്റെ വണ്ടി വന്നു. ആ ഗ്യാസിൻ്റെ വണ്ടി നിന്ന് തട്ടി. അങ്ങനെ അപ്പുറത്ത് പോലീസ് വെച്ച ക്യാമറമാൻ തട്ടിയിട്ട് അവിടെ വണ്ടി സ്റ്റോപ്പായി. എരിപുരം ട്രാഫിക് സർക്കിളിൽ പലതവണയായി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എരിപുരം ഇറക്കത്തിൽ റോഡ് തകർന്ന നിലയിലാണ്. ഒപ്പം റൗണ്ട് പോർട്ടിന്റെ വീതിക്കുറവും അപകടങ്ങൾക്ക് കാരണമാകുകയാണ്. ട്രാഫിക് സർക്കിളിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത അപകടങ്ങൾക്ക് കാരണമാകുന്നതായും ആരോപണമുണ്ട്. നിരന്തരമായി അപകടങ്ങൾ കൂടി വരികയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ റോഡിന്റെ അശാസ്ത്രീയമായ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. സംഭവമാണ് നേരത്തെ ഇവിടെ ഒരു മരണം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഒരു മരണം അല്ല, ഒരുപാട് ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് വലിയൊരു അപകടം തന്നെയാണ്. ഇത് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ഇതിനെ ഈ അപകടം നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ റൗണ്ട് പോർട്ടിൻ്റെ രീതി ഒന്ന് ക്രമപ്പെടുത്തിയാൽ കുറച്ചും കൂടി അത് ഉചിതമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.